നമ്മളിന്ന് തലയിട്ട് വെക്കാനുള്ള എണ്ണ കാച്ചാനാണ് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ, പനിക്കൂർക്കയുടെ ഇല. ഇത് കറ്റാർവാഴ. ഇത് ഞാൻ ഒരു അരമണിക്കൂർ മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലൊരു യെല്ലോ കളറുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, അത് പോകണം. എന്താ വെച്ചാൽ അത് ഭയങ്കര ഒരു ചൊറിച്ചിലൊക്കെ ഉള്ള ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ. അതുപോലെ തന്നെ ഇതാ ചെമ്പരത്തി, ചെമ്പരത്തി പൂവ് ഒരു മുട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാനത് കൊടുത്തു. പിന്നെ ഇത് തുളസിയാണ് കേട്ടോ, സാദാ തുളസിയാണ്. ഇത് വേപ്പില. ഓക്കെ, ഇത് കറിവേപ്പിലയാണ് കേട്ടോ. അതാ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്, നല്ല കറിവേപ്പിലയാണ്. നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ടുണ്ട്. ഇത് ഉലുവയാണ്, ഉലുവ. ഇത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ, ഫ്ലാക്സ് സീഡ്, ചണവീത്ത് എന്നൊക്കെ പറയും. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മുടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ അത് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ഇതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ചെറിയുള്ളി, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ, പാക്കറ്റല്ല, നമ്മൾ ആട്ടിനവിടെ പോയിട്ട് വാങ്ങിയതാണ്. ഇതൊരു ഒരു ലിറ്ററോളം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ട സാധനങ്ങൾ. ഈ പനിക്കൂർക്ക് എന്താ വെച്ചാൽ മുടി നന്നായി കറുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ പനി അതൊക്കെ വരാണ്ടിരിക്കാനും ഒക്കെ നല്ലതാണ്, പനി ജലദോഷത്തിനൊക്കെ. അതുപോലെ തന്നെ ഉള്ളി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ കറ്റാർവാഴേൻ്റെ സൈഡിൽ ചെറിയൊരു മുള്ളു പോലത്തെ ഉണ്ട് കേട്ടോ, നമുക്ക് അത് റിമൂവ് ചെയ്യാം. ചിലവരിതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുകയുള്ളൂ, ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ എണ്ണ കാച്ചാനല്ലേ, അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ പറയും പോലെ ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രം മതി. ഇപ്പം എണ്ണ കാച്ചാനായതുകൊണ്ട് നമുക്കിത് ഇതിൻ്റെ തൊലിയും നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിനെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട കേട്ടോ അരയ്ക്കുമ്പോൾ. ജാറൊക്കെ നന്നായി കഴുകി ഉണക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ ചീത്തയാവും. അപ്പൊ അലോവേര നമ്മൾ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, എന്നൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അലോവേര നന്നായിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് നമ്മളിത് ആ ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അളവൊക്കെ നമുക്ക് ഒരു കൈ കണക്കിന് എടുക്കാം കേട്ടോ, അപ്പം ഇന്ന് ഇത്ര എമൗണ്ട് വേണമെന്നൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനെടുക്കാം. ചെമ്പരത്തി പൂവ്, അതാ മുട്ട് കിട്ടിയപ്പോൾ ഞാൻ മുട്ടും എടുത്തു, രണ്ടും എടുക്കാം, പൂവും എടുക്കാം അതുപോലെ തന്നെ മുട്ടും എടുക്കാം. ഞാൻ എൻ്റെ തലപ്പ് വളഞ്ഞിട്ട് എടുക്കും. ഞാൻ അവിടെ എനിക്ക് മൂന്നെണ്ണം കിട്ടിയത്, ഞാൻ മൂന്നെണ്ണം ഇട്ട് എടുക്കും. ഇത് തുളസിയുടെ ഇലയാണ്, സാദാ തുളസിയാണ് കേട്ടോ. ഇത് നല്ല വേപ്പിലയാണ്. ചെറിയുള്ളി, കറിവേപ്പില, ഇല മാത്രം തണ്ടൊന്നും വേണ്ട. ഇങ്ങനെ ഏറെക്കുറേ ഫുൾ ഇടണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലാക്സ് സീഡ് ഇടണം കേട്ടോ. അതാ ഞാനൊരു 2-3 സ്പൂണോളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ ഉലുവ, ഉലുവയും മുടിക്ക് നല്ലതാണ്. അപ്പം ഞാനിതും ഇത്രയും മതി. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം അലോവേര ഉണ്ടല്ലോ. അപ്പോൾ അലോവേരയും ചെമ്പരത്തിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല രീതിക്ക് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ നമ്മളൊരു 6 ഗ്രാമ്പ് കൂടി ഇടേണ്ട കേട്ടോ. ഓക്കെ, ഇനി നന്നായിട്ട് അരച്ചെടുക്കാം അതിനെ. ഇതിലേക്ക് എണ്ണ ഒഴിക്കണം കേട്ടോ.
നമ്മൾ എണ്ണ ഇതാ ഫുൾ എടുക്കണം കേട്ടോ. 1 ലിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് നമ്മൾ ഒഴിക്കുകയാണ്. പതുക്കെ ഒഴിക്കുക കേട്ടോ, തെറിക്കാണ്ട് പതുക്കെ ഒഴിക്കുക. ഞാൻ ഒഴിച്ചാൽ കുറച്ച് പുറത്തേക്കൊക്കെ തെറിക്കേണ്ടായിരുന്നു, അപ്പോൾ പതുക്കെ ഒഴിക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ തന്നെ നമ്മുടെ അരച്ച പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഫൈനായിട്ട് അറിയണമെന്നില്ല. ഇതാട്ടോ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെയല്ല, ചെറിയ തരിതരിപ്പോടെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ചിട്ടൊന്നുമല്ല, നമ്മൾ ആദ്യമേ തന്നെ അരപ്പ് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. അടി കട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു മീഡിയം ലെവൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ, ചെറുതായിട്ട്. അതൊന്ന് കട്ടായിട്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇത് മാറിയിട്ട് ഒരു മണൽത്തരി പരുവം പറയും, ഒരു മണൽത്തരീൻ്റെ ഒരു ഇതുപോലെ വരും. ആ ഒരു ടൈം ആവുന്നത് വരെയും നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊണ്ടേയിരിക്കണം. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ അടി പിടിക്കും, അപ്പോൾ കരിയാൻ പാടില്ല. അപ്പോൾ ചോട് നല്ല കട്ടിയുള്ള പാത്രം എടുത്താൽ മതി ഇത് എണ്ണ കാച്ചാനായിട്ട്. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. മണൽത്തരി പരുവം ആ ഒരു ഇതിലെത്തുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വയ്ക്കാം. ഒരു ഓവർ നൈറ്റ് വെച്ചാൽ മതി. നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അരിച്ചെടുക്കാം അതിന്. അപ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി ഒന്ന് പാകമാവാനുണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഓഫാക്കി വയ്ക്കും. അതൊരു ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞാന്ന് വെച്ചാൽ ആ ചൂടൊക്കെ ഒന്ന് കറക്റ്റായി, ഇതൊന്നും കൂടി ഒന്ന് ചൂടായി രാവിലെ നമുക്കതിന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാച്ചി എണ്ണ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ഓവർ നൈറ്റ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏകദേശ കളർ ഉണ്ടാവുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളങ്ങനെ എണ്ണ കംപ്ലീറ്റ് അരിച്ചെടുത്തു കേട്ടോ. അതിൽ എല്ലാ മട്ടും കളഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ, ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലാണ്ട് ഉപയോഗിക്കാം, ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത് തേച്ച് കുളിക്കുമ്പോൾ മുടി ഭയങ്കര സിൽക്കി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ എണ്ണ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അലോവേരയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സിൽക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇവൻ കണ്ടീഷണറൊന്നും ഇടേണ്ട കാര്യമില്ല, ഷാമ്പു മാത്രം തന്നെ ഇട്ടാൽ മതിയാവും. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ കമൻസിൽ നിങ്ങളതൊന്ന് പറയണം.